വളരെ ചെറിയ ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയാറുള്ളത്. അതേ ടൈപ്പിലുള്ള ഒരു ചെറിയ ബിസിനസ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്കിത് നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാം, പക്ഷെ എക്സ്ട്രാ ഒരു പ്ലേസ് അതിന് ഉണ്ടായിരിക്കണം എന്ന് മാത്രം. അല്പം കെമിക്കൽസ് അടങ്ങുന്ന ഒരു ബിസിനസ്സാണ്. നല്ല രീതിയിൽ വിപണനം ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. ഈ പ്രോഡക്റ്റുകൾക്ക് വലിയ വിപണിയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇത് വിറ്റഴിക്കേണ്ട സ്ഥലങ്ങൾ ഒരുപാട് നമ്മളുടെ ചുറ്റുപാടുമുണ്ട്. അവർക്ക് ഈ പ്രോഡക്റ്റ് ഓൾറെഡി കിട്ടുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, കിട്ടുന്നുണ്ടായിരിക്കാം. പക്ഷേ അതിലും ഗുണമേന്മയിൽ, അതിലും ലാഭത്തിൽ നമുക്ക് ലോക്കലി കൊടുക്കാൻ കഴിഞ്ഞാൽ അവർ നമ്മളോട് വാങ്ങിക്കും എന്നുള്ളത് മാത്രം. നമ്മൾ നമ്മളുടെ ചാനലിൽ ഇതുപോലെയുള്ള വീഡിയോകളാണ് ഇടാറുള്ളത്. തീർച്ചയായിട്ടും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്കിന്റെ അഭാവം നമ്മളുടെ വീഡിയോകളിൽ ധാരാളമുണ്ട്. കൂടാതെ ഇതൊന്ന് ഷെയർ ചെയ്തേക്കുക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ അങ്ങനെ ആവട്ടെ. മൂന്ന്, കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് നെഗറ്റീവ് എന്തുമായിക്കോട്ടെ, സഭ്യമായ ഭാഷയിൽ കമന്റ് ചെയ്യുക. നാല്, ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള, ഇല്ലെങ്കിൽ ആ ബിസിനസ്സുകളുടെ സമയാസമയങ്ങളിൽ അതിന് വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം ലഭിച്ചുകൊണ്ടിരിക്കും. വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന വെഹിക്കിൾ പോളിഷിനെ കുറിച്ചാണ്. ഈ പോളിഷിനെ കുറിച്ച് ഒരുവിധപ്പെട്ട എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാം. നമുക്ക് ഇത് സർവീസ് സെന്ററിൽ പോകാതെ നമ്മളുടെ വാഹനങ്ങൾ എങ്ങനെ പോളിഷ് ചെയ്യാം എന്നുള്ളതാണ് ഇതിലൂടെ നോക്കുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് വെച്ച് നമുക്ക് സ്വയം പോളിഷ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇത് വിറ്റഴിക്കുന്നത് വർക്ക്ഷോപ്പുകളിലൂടെ ഇത് വിറ്റഴിക്കാം, സ്പെയർ പാർട്സിന്റെ കടകളിലൂടെ വിറ്റഴിക്കാം, ഈവൻ സർവീസ് സെന്ററിലും ഇത് വിറ്റഴിക്കാവുന്നതാണ്. അങ്ങനെ ഒരു പ്രോഡക്റ്റ്, ഒരു ഡിഫറൻറ്റ് സംതിങ് ഡിഫറൻറ്റ് പ്രോഡക്റ്റ് ആണ് ഇന്നിവിടെ പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണ് എന്ന് നോക്കാം. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് കെമിക്കൽ ഷോപ്പുകളിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. പലരും വന്ന് മെഡിക്കൽ സ്റ്റോർ ആണോ എന്ന് ചോദിക്കാറുണ്ട്. അത് തെറ്റാണ്, കെമിക്കൽ ഷോപ്സ് ആണ്. ആദ്യത്തെ ഇതിന്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ട്രൈ ഇഥനോളാമിൻ ആണ്. 200 ഗ്രാം ആണ് അത് വേണ്ടത്. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് വാട്ടർ ആണ്, 45 ലിറ്റർ ആണ് ഇത് വേണ്ടത്. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് ഒലിക് ആസിഡ് ആണ്, 17 മില്ലി ആണ്. നാലാമത്തെ ഇൻഗ്രീഡിയൻ്റ് മിനറൽ ഓയിൽ ആണ്, 12 ലിറ്റർ വേണ്ടി വരും. അഞ്ചാമത്തെ ഇൻഗ്രീഡിയൻ്റ് ട്രിപ്പോളി പൗഡർ ആണ്, 800 ഗ്രാം വേണ്ടി വരും. ഈ ഐറ്റംസ് എല്ലാം സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് മനസ്സിലായി കാണും. നിങ്ങൾ ഗൂഗിളിൽ തപ്പിയാലും നിങ്ങൾക്കിത് ലഭ്യമാകുന്നതാണ്. ബൾക്കായിട്ട് നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യ മാർട്ട്, ട്രേഡ് ഇന്ത്യ, എക്സ്പോർട്ടേഴ്സ് ഇന്ത്യ ഇതുപോലെയുള്ള സൈറ്റുകളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഹോൾസെയിലായിട്ട് ബൾക്കായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. അല്ലാതെ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണെങ്കിൽ നമ്മളുടെ ടൗണുകളിലുള്ള കെമിക്കൽ ഷോപ്പുകളിൽ കിട്ടും. ഇനി അഥവാ കിട്ടുന്നില്ലെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ അറേഞ്ച് ചെയ്തു തരും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി ഇതിന്റെ മേക്കിംഗ് ആണ്. നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. നമ്മൾ 45 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് ട്രൈ ഇഥനോലാമിൻ ലയിപ്പിക്കുക. വേറൊരു പാത്രത്തിൽ നമുക്ക് ഒലിക് ആസിഡും മിനറൽ ഓയിലും ചേർത്ത് ഇളക്കി വെക്കണം. പിന്നീട് ഇതിനെ വെള്ളത്തിലേക്ക് സാവധാനം ഇടമുറിയാതെ ഇളക്കിക്കൊണ്ട് ചേർക്കണം. അതായത് ഇളക്കും ഒഴിക്കലും ഒരേപോലെ നടക്കണം, രണ്ടു പേര് ചെയ്യേണ്ട പ്രവൃത്തിയാണ്. ഇളക്കുമ്പോൾ അത് കുറവാകരുത്, കാരണം ഇതെല്ലായിടത്തും ചെന്ന് പറ്റണം. ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ട്രിപ്പോളി പൗഡർ ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കുക. ഇത് വിപണനം ചെയ്യാൻ നമുക്ക് പ്ലാസ്റ്റിക് പാത്രം പറ്റും എന്നെനിക്ക് പറയാൻ പറ്റില്ല. പകരം നമുക്ക് ടിന്നുകളുണ്ട്, പെയിന്റ് ഒക്കെ വരുന്ന ടിന്നുകളില്ലേ, ആ ടൈപ്പ് സാധനങ്ങളിലെ ഇത് പാക്ക് ചെയ്യാൻ പറ്റൂ. കാരണം കെമിക്കൽ കോമ്പിനേഷൻ ആണ്. പ്ലാസ്റ്റിക്കിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാലക്രമേണ അതിന് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കെമിക്കൽ കിട്ടുന്ന ഇടങ്ങളിൽ തന്നെ ചോദിച്ചാൽ അവൈലബിൾ ആയിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സൈറ്റുകളിൽ കയറി നോക്കിയാലും ലോക്കലി ആരാണ് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അവരുമായിട്ട് ബന്ധപ്പെടുക. ഈ പ്രോഡക്റ്റ് വളരെ കൃത്യമായിട്ട് നമുക്ക് ചെയ്ത് പാക്ക് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും. ഇതിന് സർട്ടൻ ലൈസൻസുകൾ വേണ്ടി വരും. ആദ്യമായിട്ട് നമ്മൾ പഞ്ചായത്തിൽ നിന്ന്, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇതിനുള്ള ട്രേഡ് ലൈസൻസ് എടുത്തിരിക്കണം. രണ്ട്, നമ്മൾ ഫയർ ആൻഡ് സേഫ്റ്റിയിൽ നിന്ന് ഫയറിന്റെ സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണം. മൂന്ന്, നമുക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണം. പിന്നെ DIC വ്യവസായ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ
ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം ആ രീതിയിൽ നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കിക്കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് കെമിക്കൽ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ലൈസൻസുകൾ എടുക്കാതെ ഇങ്ങനെയുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത്ത സമയത്ത് ലഭിക്കും. നന്ദി, നമസ്കാരം.